ചേട്ടാ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ഓണത്തിനാണ് നമ്മൾ ഇതുപോലെ മുഖാമുഖം കണ്ടത്. അത് ചേട്ടൻ സ്വന്തം കുടുംബത്തോടൊപ്പമായിരുന്നു. അപ്പോൾ ചേട്ടൻ പറയുന്നത് പോലെ ചേട്ടൻ്റെ രണ്ടാമത്തെ ഫാമിലിയോടൊപ്പമാണ് വീണ്ടും. അന്നും ചേട്ടൻ പറഞ്ഞിരുന്നു കോവിഡ് എന്ന മഹാമാരി മാറും, വീണ്ടും കുടുംബത്തോടൊപ്പം ചേരും. എന്ത് തോന്നുന്നു ഈ രണ്ടാം വരവിൽ? അയ്യോ, ഭയങ്കരമായിട്ട് ജനങ്ങൾ പ്രതീക്ഷിച്ചിട്ട് സംഭവം. നമുക്കും ഇതുപോലെ ഭയങ്കര രസകരമായിട്ട് തോന്നി. കാരണം ഒരുപാട് പേര് വിളിച്ച്, പ്രത്യേകിച്ചും പ്രവാസി മലയാളികൾ, ഇത് തുടങ്ങുന്നില്ലേ, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇത് നിൽക്കുന്നില്ലല്ലോ, നിരന്തരം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നമുക്ക് വലിയ താല്പര്യം എല്ലാവർക്കും പേഴ്സണലായിട്ട്, ഇപ്പോൾ ഇത് ചെയ്യുന്നു എന്നുള്ളതല്ല, വളരെ പേഴ്സണലായിട്ട് ഒരു താല്പര്യത്തോടു കൂടി തന്നെയാണ് ഇത് കണ്ടതും. പിന്നെ ഒരു വിജയമായി മാറിയെന്ന് പറഞ്ഞാൽ, എപ്പോഴും യൂട്യൂബിൽ ഒന്ന് രണ്ട് മൂന്ന് ട്രെൻഡിങ്ങിൽ, ഞാൻ പറഞ്ഞ ആ ഒരു സൈഡല്ല, ജനങ്ങളുടെ ഇടയിൽ നിന്നുള്ള പ്രതികരണം വളരെ നല്ലതാണ്. ഈ യൂട്യൂബിൽ മാത്രമല്ല, ഈ ഇത് ഒരു ട്രെൻഡ് സെറ്ററായി മാറിയത്, ഈ നമുക്കറിയാം ഭക്ഷണശാലകളിൽ, പ്രത്യേകിച്ച് റെസ്റ്റോറൻറ്റുകളിൽ ഈ മ്യൂസിക് ചാനലുകൾ മാത്രം വെച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറി ഈ ഇത്തരത്തിൽ ഉപ്പും മുളകും പെർഫെക്റ്റ്ലി ഈ ഒരു എപ്പിസോഡ് തന്നെ മാറി മാറി പ്ലേ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്. ഒരുപാട് ഞാനിപ്പം ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ, ഇപ്പം നമ്മുടെ ഡ്രൈവർ പയ്യമരോന്ന് പറയും, ചേട്ടാ ഇന്ന ഒരു സ്ഥലത്ത് ഉപ്പുമുളക് റെസ്റ്റോറൻറ്റ് ഉണ്ട് എന്ന് പറയാം. അപ്പോൾ എനിക്ക് അവർ കൗതുകം, പോയാൽ എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ ഒരുപാട് വയനാട്ടിലുണ്ട്, ഏകദേശം സ്ഥലങ്ങൾ ഇടുക്കിയിലുണ്ട്, എല്ലാ ഏകദേശം ഉപ്പുമുളക് റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ ഇത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവർക്കൊരു എനിക്കൊരു രസക്കൂട്ടിൻ്റെ ഒരു സംഭവമായിരിക്കാം. ഈ ഫാമിലിയുള്ള കഥകളും പിന്നെ അവർക്ക് പറ്റിയ റെസ്റ്റോറൻ്റ് പറ്റിയ പേരുമാണ് ഈ ഉപ്പുമുളകും. ഈ രണ്ടാം വരവിൽ എങ്ങനെയുണ്ട് ടീമിൻ്റെ മൊത്തത്തിലുള്ള ഒരു പെർഫോമൻസ്? നല്ല നന്നായിട്ട് വരും. കാരണം എനിക്ക് തോന്നുന്നു എപ്പോഴും ഇടവേളകൾ, ഈ അന്ന് കവല സാർ പറഞ്ഞതാണ്, നമ്മളൊന്നും മാറി നിൽക്കുമ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കാൻ, നമ്മളെന്ത് ചെയ്തു എന്നുള്ള അറിയാനുള്ളൊരു ഒരു സമയം കൂടെയാണ് ഈ ഇടവേള എന്ന്. അപ്പം പൂർവാധി ശക്തിയോടെ തിരിച്ചു വരാനുള്ള, തീർച്ചയായിട്ടും അപ്പം പൂർവാധി ശക്തിയോടെ തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. നമ്മൾ കാണുന്ന മുഖങ്ങൾ ഇപ്പോൾ ഇതിൽ ലച്ചു ചേട്ടൻ, നീരജ് ചേച്ചിക്കൊക്കെ വലിയ മാറ്റം ഇല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കെല്ലാം കേശുവിന് കേശുവിന് പഴുതാര മീശ. ഇന്നലത്തെ ഒരു എപ്പിസോഡിൽ പറയും, ഉമ്മിക്കിരി വാരി വെള്ള പേപ്പറിൽ എറിഞ്ഞാൽ എങ്ങനെയാണ്, അതുപോലെയാണ് മീശ. കേശുവിൻ്റെ ശബ്ദം മാറി, കുട്ടിത്തം അങ്ങ് മാറി. പിന്നെ ശിവാനി കുറച്ചും കൂടെ പത്താം ക്ലാസ്സിലായി. അപ്പം അതിനെല്ലാം പകരക്കാരിയായിട്ട് വന്നിട്ടുണ്ട് അടുത്തൊരു സ്ഥാനം. പാറക്കുട്ടി സംസാരിച്ച് തുടങ്ങി. അപ്പോൾ എന്താ പറയുക, മാറ്റങ്ങൾ എല്ലാത്തിനും മാറി. പിന്നെ ഏറ്റവും വലിയ സന്തോഷം ഉണ്ണികൃഷ്ണ സാറ് വന്നു. അപ്പോൾ അതിനൊരു സന്തോഷം. സ്ക്രിപ്റ്റ് ആയിട്ട് കണ്ണനാണ്, അഫ്സലും കണ്ണനോട് എഴുതുന്നത്. എന്നാലും മെയിൻ എൻ്റെ ചുക്കാൻ പിടിക്കുന്നത് കണ്ണൻ തന്നെയാണ്. കണ്ണൻ്റെ എഴുത്തിൻ്റെ പ്രത്യേകതയുണ്ട്. നമുക്ക് ഈ ഇടത്തരം ആളുകളുടെ വിഷമങ്ങളും പ്രശ്നങ്ങളും വളരെ രസകരമായിട്ട് കണ്ണൻ എഴുതും. പലപ്പോഴും ഞാൻ കഴിഞ്ഞ നമ്മളെ മുഖാമുഖത്തിലും ചോദിച്ച ഒരു ചോദ്യമുണ്ട്, പക്ഷേ എങ്കിലും പ്രേക്ഷകരുടെ ഒരു സംശയങ്ങൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഇതിന് നിയതമായ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടോ ഈ ഉപ്പുമുളകിൻ്റെ ഡയലോഗ് ഉൾപ്പെടെയുള്ള സ്ക്രിപ്റ്റ്? തീർച്ചയായിട്ടും ഉപ്പുമുളകിൻ്റെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റാണ്. സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അപ്പോൾ സ്ക്രിപ്റ്റിൽ നിന്ന് കൊണ്ട് നമുക്ക് നല്ല സ്ക്രിപ്റ്റാണെങ്കിൽ നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ആ സ്ക്രിപ്റ്റ് അത്രത്തോളം നിലവാരം ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്ക്രിപ്റ്റ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറഞ്ഞാൽ. മറ്റൊരു കാര്യം, ഈ മലയാളികൾക്ക് ഇതിന് മുമ്പ് സുപരിചിതമായ അവരുടെ തന്നെ ഒരു വീടെന്ന് തോന്നിയിരുന്ന ഒരു സ്ഥലമാണ് വരിക്കാശ്ശേരി മന. ഒരുപക്ഷെ മോഹൻലാൽ ചിത്രങ്ങളിലൂടെ വളരെ, അതിനുശേഷം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഈ പാറയിൽ വീടാണ്. നമ്മൾ ഈ സംസാരിച്ചു, അതെ, നമ്മളിപ്പോൾ സെർച്ച് ചെയ്യണമെങ്കിൽ ഇവിടെ മാപ്പിൽ നോക്കി അറിയാൻ പറ്റും അല്ലേ, ഉപ്പുമുളക് എന്ന് വഴി കാണിക്കും. അതെ, അപ്പോൾ അത്രത്തോളം ആയി. പാറമ്മുട വീടെന്ന് പറഞ്ഞൊരു വീട് തന്നെ ആയി, അത്ര പ്രസിദ്ധമായി ഈ വീട്. ഇതിനിടയിൽ സിനിമയുടെ കാര്യങ്ങളോ ചോദിക്കുകയാണ്, ഏതൊക്കെയാണ് പുതിയ പ്രോജക്റ്റ്? ഇപ്പം ലേറ്റസ്റ്റായിട്ട് വന്ന റിലീസായത് പ്രിയനോട്ടത്തിലാണ്. ഇനിയിപ്പോൾ അടുത്ത മാസം ലൈക്ക എന്നൊരു മൂവി ഇറങ്ങാൻ പോകുന്നു. അത് കുറച്ച് നാളെ എടുത്തിട്ട്, കൊറോണയ്ക്ക് മുമ്പ് എടുത്ത മൂവിയാണ്. ഞാനും മിഷാ സാറൊക്കെ, തമിഴിലെ നാസർ സാറ്, ബൈജു സന്തോഷ്, വിജിലേഷ്, സുതീഷ്, സുതീഷ് നല്ലൊരു മെയിൻ വില്ലനായിട്ട് അഭിനയിക്കുന്നത്, അങ്ങനത്തെ പടം. ഒരു പട്ടിയുടെ കഥ പറയുന്ന ഒരു കഥയാണ് ലൈക്ക. പിന്നെ മുകുന്ദരുണ്ണി അസോസിയേറ്റ്സ് എന്നുള്ളൊരു പടത്തിൽ, പടം വിനീത് ശ്രീനിവാസൻ്റെ. പിന്നെ കരിമണം കോളനി എന്ന് പറഞ്ഞ നീരജിൻ്റെ ഇറങ്ങാനുണ്ട് ഒരു പടം. പിന്നെ ഇപ്പം തെയ്യത്തിൻ്റെ ഒരു വേഷം കിട്ടാൻ ഭാഗ്യമുണ്ടായി. അതൊരു ആന്തോളജി മൂവിയാണ്, നാല് കഥകൾ. അതിലൊരു കഥ എൻ്റെ തെയ്യത്തിൻ്റെ. തെയ്യത്തിൻ്റെ വേഷം പഠിച്ച് ചെയ്യുകയാണോ? അറിയാം, ചൊല്ലുകൾ ഞാൻ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കാവലസ്ഥാനോട് നിന്ന് അങ്ങനത്തെ കുറച്ച് ഭാഗ്യങ്ങൾ കിട്ടി. ഈ മുടിയേറ്റ് അല്ലെങ്കിൽ തെയ്യം, പടയണി, കാക്കാരിശി, കണ്ണിയാറുകളി, അങ്ങനത്തെ ഇതൊക്കെ ക്യാമ്പിലൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുകയും അവരുടെ കുറേ താളങ്ങൾ ചവിട്ടി പഠിക്കുകയും ചെയ്തു. എന്നാൽ പോലും അവർ ഡയറക്ടർ തന്നെ രണ്ട് ദിവസം മുമ്പേ പോയിട്ട് ഒരു തെയ്യം കലാകാരനെ വിളിച്ചിട്ട് കുറച്ച് അതിന് ചവിട്ടുകളും എൻ്റെ സ്വരിക്കലുണ്ട്. അവസാനത്തെ ഈ വെളിപാട് വരുമ്പോൾ സംസാരിക്കുന്ന രീതികളൊക്കെ നമ്മൾ പഠിച്ചു. അങ്ങനെ അവിടെ നിന്ന് രണ്ട് ദിവസം കൊണ്ട് പഠിച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിലായി, കാരണം നമ്മളിവിടെ ചെയ്തതുകൊണ്ട്.
ഈ സാറിൻ്റെ നാടകങ്ങനത്തെ രീതിയിലുള്ള നാടകങ്ങളാണ്, താളവാദ്യ ലേമം ആയതുകൊണ്ട് നമുക്ക് ഈസി എളുപ്പമായില്ല, പക്ഷെ എന്നാലും അത് ചെയ്യാൻ പറ്റി, അങ്ങനെ ഒരു വേഷം കിട്ടി, ഭാഗ്യമായിട്ട് ഒരു വേഷം കിട്ടി. ഇപ്പം നമ്മൾ ഈ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ സംസാരിച്ചിരുന്നപ്പോൾ ചേട്ടൻ അമ്മയുടെ ഷോയെ കുറിച്ച് നമ്മൾ സംസാരിക്കാം. ചേട്ടൻ പറഞ്ഞു ഈ ഒരു ഷൂട്ട് കാരണം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെന്ന്. അപ്പോഴ മനസ്സിലായത് ഇതിന് ചേട്ടൻ കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് ആണ് ഈ ഉപ്പും മുളവിന്. ശരിക്കും അതൊരു ഡെഡിക്കേഷൻ ആണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം. എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത് തോന്നിയിട്ടുണ്ടോ ഇത് കൊണ്ട് മറ്റവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്നുള്ളത്? ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം നമ്മൾ ഇപ്പം ഇതാണ് ഇന്നലൊരു വഴിത്തിരിവ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്തത് മംഗളത്തിന് വേണ്ടി. അപ്പോഴും ആദ്യത്തെ വഴിത്തിരിവ് എന്ന് പറഞ്ഞാൽ കാവലസാനോട് ചെന്നതാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻകം ഏൺ ചെയ്ത് പത്ത് പേര് എല്ലാ കലാകാരന്മാരുടെ മനസ്സിലുണ്ടാവുമല്ലോ, എല്ലാവരും അറിയപ്പെടുന്നൊരു കലാകാരനാവണം എന്നുള്ള, സ്റ്റാറൊന്നുമല്ല അറിയപ്പെടുന്ന കലാകാരനാവണം, കലയെ ഉപാസിച്ച് ജീവിക്കുക എന്നുള്ളൊരു രീതിയുണ്ടല്ലോ, അത് എനിക്ക് കലയിൽ നിന്ന് കിട്ടിയതാണ്, അടക്കളയിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഇതൊരു ഇത് വേറെ അവസരങ്ങൾ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ വിഷമമില്ല. കാരണം കിട്ടാനുള്ള നമുക്ക് കിട്ടും, അതുപോലെ നാടകം തന്നെയാണ്. നാടകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എത്ര വലിയ ഓഫർ വന്നിട്ടും ഞാൻ നാടകം വിട്ട് പോയിട്ടില്ല. ഇപ്പം തന്നെ ഇപ്പോൾ ഒരു മാസം നവംബറിൽ സിനിമ വന്നാൽ പോലും ഞാൻ നാടകം ചെയ്യും. കാരണം ഒരു നാടകത്തിന് വേണ്ടി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക രണ്ട് നാടകങ്ങളാണ്. ഇപ്പോൾ ഈ ഉപ്പുമുളകിലെ ബാലു എന്ന് പറയുന്ന കഥാപാത്രത്തിന് ഒരു തിരുവനന്തപുരത്തിൻ്റെ ശരീരഭാഷയാണെങ്കിൽ കൂടി അത് എല്ലാ പ്രദേശത്തും ഒരു ബാലു ഉണ്ട്, അതുകൊണ്ടാണോ പ്രേക്ഷകർ ഈ കഥാപാത്രത്തെ അത്രമാത്രം നെഞ്ചിലേറ്റുന്നത്? എല്ലാ വീട്ടിലും ഉണ്ട് ബാലു, എല്ലാ വീട്ടിലും ഉണ്ട്. നീ അച്ഛനായിരിക്കും അല്ലെങ്കിൽ അനിയനായിരിക്കും ചേട്ടനായിരിക്കും അളിയനായിരിക്കാം, എപ്പോഴും ഇല്ലായ്മയുടെ വല്ലായ്മയുടെ കഥ പറയും. ഈ ബാലു എന്ന കഥാപാത്രത്തിന് ശരിക്കും റോൾ മോഡൽ ഉണ്ടോ ആരെങ്കിലും? എനിക്കോ ഇല്ല അങ്ങനെ. ആ എൻ്റെ ഒരു അളിയനാണ്, എൻ്റെ അളിയനുണ്ട്. അളിയൻ ഇതുപോലെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയും സങ്കടം വരുമ്പോൾ അപ്പം തന്നെ കരയുകയും എന്നൊക്കെ ചെയ്യുന്ന അതിൽ ഞാൻ നമ്മുടെ രീതിയിൽ പുള്ളിയെ ഒരു ചെറിയായിട്ടത് എടുത്തു നിന്നിട്ടുള്ളതേ ഉള്ളൂ. അപ്പം പിന്നീട് ഞാൻ അതിൽ പുള്ളി ചെയ്യാത്ത കാര്യങ്ങൾ കൂടെ ചെയ്ത് പൊലിപ്പിച്ചു. പുള്ളി ഇതുപോലെയാണ്, പിള്ളേരൊക്കെ ഈ മക്കൾ മാർക്കൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ അടിക്കൂല, സ്വയം വാങ്ങും. പിന്നെ അതുപോലെ വല്ലപ്പോഴും ഗൾഫിൽ നിന്ന് വരത്തുള്ളൂ. അത് ഒരു വർഷം കുടുംബം വരും, വന്ന ഉടനെ ഫസ്റ്റ് നോക്കുന്നുണ്ട് പുള്ളിനെ, വന്ന മക്കളെല്ലാം കൂടെ വന്ന് അച്ഛാന്ന് വിളിക്കുമ്പോഴേ ടി വി ഇങ്ങനെ നിന്ന് പൊടി അച്ഛനെയും കൂടെ ആളുണ്ടായിരുന്നു എന്നുള്ള ഫീലിംഗ്, പുള്ളി പുറത്തല്ല എന്നുള്ള രീതിയിൽ. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, പിന്നെ ഒരു എന്തെങ്കിലും ചെയ്യുമ്പം തത്തി കളിക്കുക, അങ്ങനെയൊക്കെയുള്ള റോൾ മോഡൽ പുള്ളി നിന്ന് തീർത്ത് പറയാൻ പറ്റില്ല. പക്ഷെ ഇത്ര ഒരുപാട് ആൾക്കാർ എനിക്കറിയാം. അപ്പോൾ അത് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. മറ്റൊരു കാര്യം ചേട്ടാ, ഓണമാണ് നമ്മുടെ ഈ സിനിമാ മേഖലയൊക്കെ പ്രത്യേകിച്ചും കലാകാരന്മാർക്ക് വലിയ അവസരങ്ങൾ തുറന്നിട്ടുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നമ്മുടെ കലാരംഗം പൂർണ്ണമായും ഒരു സമ്പന്നാവസ്ഥയിലായിരുന്നു. അതിപ്പം സ്റ്റേജ് കലയാകട്ടെ, നാടകമാകട്ടെ, സിനിമയാകട്ടെ, സീരിയലാകട്ടെ, ഈ ഇക്കുറി ഇതെല്ലാം വീണ്ടും തിരിച്ചു വരികയാണ്. അപ്പോൾ തന്നെയും വീണ്ടും വലിയ ഒരു ചർച്ചയായി മാറുന്നത് ഈ ഒ ടി ടി റിലീസിങ്ങും തിയേറ്റർ റിലീസിങ്ങും തമ്മിലുള്ള ഒരു ചർച്ചയാണ്. അത് പ്രേക്ഷകരുടെ ഓപ്ഷനാണ്. പക്ഷേ ഈ ഒ ടി ടി റിലീസ് വരുന്നതിനെക്കുറിച്ച് എന്താണ് ഒരു അഭിപ്രായം? അല്ല, ഒന്ന് നല്ലതുകൊണ്ട് ചിന്തയുണ്ട്. കാരണം നമ്മളെപ്പോലും ആൾക്കാർ എപ്പോഴും വലിയ സ്ക്രീനിൽ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ എൻ്റെ ഒരു പടം സ്ക്രീനിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പിന്നെ വ്യവസായത്തിൻ്റെ അടിസ്ഥാനത്തിൽ എപ്പോഴും നിലനിൽക്കണമെങ്കിൽ ജനങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടേ പറ്റും. ഇപ്പം എനിക്കറിയാം, ഞാൻ ആ കൊറോണ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, പുള്ളി ഹോം തിയേറ്റർ പണിയുന്ന ആളാണ്. അപ്പോൾ നമ്മുടെ ത്രിവേണ്ടത്തിൽ തന്നെ 22,000 ഓർഡർ വന്നു കഴിഞ്ഞു വീടുകളിൽ. അപ്പോൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ നമ്മളൊരു അത് ഭയക്കുന്നൊരു, നമുക്കൊരു സന്തോഷമാണെങ്കിൽ പോലും ഒരു ഭയമുണ്ട്. ഈ ദൈവമേ, നമ്മൾ ഇനി അങ്ങോട്ട് ഇതുകൊണ്ട് ജീവിക്കേണ്ട ആൾക്കാരാണ്. അപ്പോൾ എങ്ങനെ ഇത് വീടുകളിൽ അടങ്ങി ഒതുങ്ങിയിരുന്ന് കാണുക, നമുക്കെപ്പോഴും സിനിമ മാത്രം. അതിനുമപ്പുറം ഈ ആസ്വാദനത്തിൻ്റെ മറ്റൊരു തലം സൃഷ്ടിക്കുന്നത് ഈ തിയേറ്ററുകളാണ്. ഒരു ഊർജ്ജം അവിടെ നിന്ന് കിട്ടുന്ന ഒരു, അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് ഈ പരസ്പരം ഒരു കൊടുക്കൽ വാങ്ങൽ, ജനങ്ങളായിട്ടൊരു കൂട്ടായ്മ, പിന്നെ അവിടെ ഒരു എന്താ പറയുക, ഒരുമിച്ച് രസിച്ചിരി നിന്ന് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീൽ, ഒരു ഫീലുണ്ടല്ലോ, അതൊരിക്കലും വീട്ടിൽ ഇരുന്നാൽ കിട്ടത്തില്ല. നമ്മളെല്ലാം കൂടെ കയറി ഇരുന്നിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അടുക്കളയിൽ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ഉടനെ അത് നിർത്തിയിട്ട് പോയി ഇരുന്ന് കാണുക, അതല്ലല്ലോ. നമുക്ക് ഈ സിനിമ മാത്രമല്ല, അതൊരു കൂട്ടായ്മയുടെ കൂടെ ഒരു എന്താ പറയുക, ഒരു ബലവും കൂടെയാണ്. എല്ലാവർക്കും കാണാനുള്ള സൗകര്യം ഒത്തുചേരുക എന്നുള്ളൊരു ഇടവും കൂടെയാണ് തിയേറ്റർ. അങ്ങനെ അപ്പം തിയേറ്ററിൻ്റെ ഒരു ഇപ്പം ഒരുപാട് തിയേറ്ററൊക്കെ വളരെ കൈരളി സ്ത്രീയൊക്കെ കണ്ടില്ല, ഇപ്പം ഭയങ്കര മനോഹരമായിട്ട് ഫാമിലിയോടൊക്കെ ഇരുന്ന് കാണാനൊക്കെ ഉള്ള എല്ലാം ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ അറിയേണ്ടത് തിയേറ്ററിൽ പോയി വരണം എന്നുള്ളതാണ്. അപ്പം പിന്നെ ഈ നമുക്ക് ചില സിനിമകളിൽ എല്ലാവരും ഇപ്പം ഞാൻ ഈ തെയ്യത്തിൻ്റെ കേസ് പറഞ്ഞപ്പോൾ അയ്യോ ചേട്ടാ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാലേ അത് ആൾക്കാർ ഇത് എങ്ങനെ എടുക്കത്തില്ല. ഞാൻ പറഞ്ഞ നല്ല കഥയാണ്, പക്ഷേ അത് അങ്ങനെ ഒരു അത് ആസ്വാദനത്തിൻ്റെ ലെവൽ മാറണം ചില സമയങ്ങളിൽ ജനങ്ങളിലൊക്കെ. അല്ല, ഇപ്പോൾ തിയേറ്ററിലായാലും ഈ പറയുന്ന മിനി സ്ക്രീനിലായാലും ഒരു ആർട്ടിസ്റ്റ് എടുക്കുന്ന എഫേർട്ട് ഒന്ന് തന്നെയല്ലേ? തീർച്ചയായിട്ടും ഒന്ന് തന്നെ. പക്ഷേ ഈ ഞാൻ പറഞ്ഞ ജനങ്ങളും കൂടെ അത് ഇരുന്ന് കാണാനുള്ള ക്ഷമമാണ്. ഇപ്പോൾ ക്ഷമയില്ലല്ലോ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത്ര 200-250 ചാനലല്ലേ, എല്ലാം മാറി മാറി ഇരിക്കുകയല്ലേ. അതുപോലെ തന്നെ അവർക്ക് സിനിമ 2.5 മണിക്കൂർ ഇരിക്കാനുള്ളൊരു
എന്തുകൊണ്ട് പുറത്തുള്ള സിനിമകൾ വന്ന് തട്ടുവെളുപ്പാൻ നമ്മളെ യാതൊരു ബന്ധമില്ലാത്ത കഥകളല്ലേ ഇവിടെ വരുന്നത്. അതെ അതെ. പക്ഷെ അതുപോലെ എനിക്കൊന്ന് അത് നമ്മൾ എത്ര കണ്ടിട്ടത് എനിക്ക് മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഇരുന്നിട്ട് സിനിമ കാണാത്തതെന്നോ അല്ലെങ്കിൽ നേരത്തെ കൂട്ടി ഏതെങ്കിലും ഒരു സിനിമ ഇത് മറ്റേന്ന് വന്നിട്ട് അത് ഞാൻ കണ്ട് അങ്ങനെ പോകും. അതല്ല ഞാൻ പറഞ്ഞതൊന്ന് ക്ഷമിച്ചിരുന്ന് കാണണമെന്നാണ് പറയുന്നത്. കാരണം ഇൻഡസ്ട്രി വലുതാക്കുക എന്നുള്ളതും കൂടെ ഒരു ഒരു ആഗ്രഹം നമുക്കുണ്ട്. എന്നാൽ പോലെ നമുക്ക് നമ്മളെ പോലെ ആൾക്കാർക്ക് നിലനിൽപ്പുള്ളൂ. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ നിന്ന് കാണുക. ഒ ടി ടി മോശമായ സംഭവമല്ല. ഇതിപ്പോൾ ഈ നേരത്തെ കവലാൻ സാർ പറഞ്ഞ പോലെ ഇതൊക്കെ ഇതായിരിക്കും യുഗം. പിന്നെ മാറി മാറുന്ന വരുന്ന രീതിക്കനുസരിച്ച് കാലങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാകുമല്ലോ. അനുസരിച്ച് കോലം കിട്ടുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇപ്പം ഉപ്പുമുളകിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഇതിനെ ഇത്രയും വലിയ വിജയമാക്കി തീർത്തത് സോഷ്യൽ മീഡിയയാണ്. ഈ ഇതേ സോഷ്യൽ മീഡിയ തന്നെ മറ്റ് പല കാര്യങ്ങളിലും ഈ കലാകാരന്മാർക്ക് തിരിച്ചടിയായി മാറുന്നുണ്ട്. കാര്യം ഒരു സിനിമ ഇറങ്ങുക അല്ലെങ്കിൽ ഒരു പുതിയ സൃഷ്ടി ഇറങ്ങുക ഉടനെ ഇതിനെ ഒരു റിവ്യൂ ഇറക്കുകയും ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഡീഗ്രേഡിങ് ഇപ്പോൾ വലിയ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇതിനെ വിഷമമുണ്ട്. വിഷമമുണ്ട് കാരണം നമ്മളെ അംഗീകരിക്കുന്നുണ്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷേ എന്തെങ്കിലും ചെറിയൊരു തെറ്റ് വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ആര് മോശം കൂടെ എടുക്കാൻ വേണ്ടി ഷൂട്ട് ചെയ്യുന്നത് എനിക്ക് ഞാനൊരു ഡയറക്ടറാണെങ്കിൽ അല്ലെങ്കിൽ ഞാനൊരു ആക്ടറാണെങ്കിൽ എല്ലാ പടവും ഇതൊരു മോശം സിനിമ ഇതിൽ അഭിനയിച്ചുകളായ അല്ലെങ്കിൽ എൻ്റെത് മോശപ്പെട്ട രീതിയിൽ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നതെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. അവരവർക്ക് അവരുടെ സൃഷ്ടിയാണത്. അതിൻ്റെ ചിലപ്പോൾ അത് ഏറ്റവും കുറച്ചുള്ള കൂടിയ കുറഞ്ഞിരിക്കുമ്പോൾ പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വേണ്ടത്. അല്ലാതെ അതിനെ ചവിട്ടി താഴ്ത്തി ഇല്ലാതാക്കി എന്ന് പറയുമ്പോഴേ അപ്പോൾ ഒരാൾ ഒരു മോശം പടം ചെയ്ത് അടുത്തയാൾ അതിൽ നിന്ന് കയറായിട്ട് ഒന്ന് നല്ല പടം ചെയ്യും. അങ്ങനെ ചരിത്രങ്ങളുണ്ട്. പക്ഷേ അപ്പാടെ അതിച്ചാക്ഷേപിച്ച് അടച്ച് ഒരു പ്രവണത അത് നമുക്ക് സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പ്രോത്സാഹിപ്പിക്കുക അതാണ് അത് നമ്മളെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്. അല്ലാതെ അല്ലാതെ മോശം കാര്യങ്ങൾ പറയുകയല്ല. മോശം അയാളെ ഒരു അയാളെ മുഖത്തൊന്നും വരുന്നില്ല അല്ലെങ്കിൽ മോശം നടനാണ് ചിത്രീകരിക്കുക. ഇപ്പോൾ ഒരു കലാകാരനാണെന്ന നിലയിൽ അദ്ദേഹത്തിന് എന്തുമാത്രം വിഷമം അല്ലെങ്കിൽ അപ്പോൾ ഞാനായിരിക്കോട്ടെ നമുക്ക് വിഷമം തോന്നും. ഇപ്പോൾ എനിക്ക് തന്നെ അറിയാം ഞാനിപ്പം ഈ എല്ലാ കമൻസ് ചില കമൻസൊക്കെ ഞാൻ വായിക്കും. ആ ബാലുണ്ണൻ സൂപ്പർ എന്ന് പറയുക. അപ്പോൾ കുറച്ച് നിർത്തിയിട്ട് പൊയ്ക്കോട്ടെ മതിയായി. അപ്പോൾ നമുക്ക് ആഹോ അങ്ങനെ അപ്പം ഏകദേശം ഒരു ധാരണ നമുക്ക് വരും എങ്ങനെയാണ് നമ്മൾ നിൽക്കേണ്ടതെന്നും അന്ധമായ പോൾത്തള്ളികളിൽ പോകാം പ്രശംസയിൽ പൊങ്ങാതിരിക്കുക എന്നാൽ നമ്മൾ താഴ്ത്തിയെന്ന് പറഞ്ഞിട്ട് താഴാതെ ഇരിക്കുക. നമുക്ക് നമ്മുടെ ഒരു നിലപാടുണ്ട് അതനുസരിച്ച് പോവുക. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ രക്ഷയില്ല. പക്ഷേ സോഷ്യൽ മീഡിയ നമുക്ക് വല്ലാത്തൊരു പേരുണ്ടാക്കി തരികയും പക്ഷേ എന്നാൽ ചില സമയങ്ങളിൽ വല്ലാത്ത രീതിയിൽ കടന്ന് ആക്രമിച്ച് അപ്പോൾ ഇപ്പോൾ പേഴ്സണലായിട്ട് എനിക്ക് ഉണ്ടായിട്ടൊന്നുമല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ കൂടെയുള്ള സഹതാരങ്ങളും അല്ലെങ്കിൽ നമ്മളെ കൂടെ അറിയാവുന്ന ആൾക്കാർക്ക് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് വേദനിക്കും. ചേട്ടാ ഓണം വരികയാണ്. എല്ലാവരും ഈ പറഞ്ഞതുപോലെ ഒരു വലിയ ഗ്യാപ്പിന് ശേഷം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് ഓണം. ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ചേട്ടനറിയാം കാര്യം ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് കിട്ടുന്ന ഒരു ഊർജ്ജമുണ്ട്. അത് ഒരുപക്ഷെ ഈ കഴിഞ്ഞ ഉത്സവ സീസൺ പോലെ തിരിച്ചു വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് വരെ വീട്ടിന് പുറത്തിറങ്ങാത്തവരും പുറത്തിറങ്ങി തുടങ്ങിയിട്ടുണ്ട്. കാര്യം ഈ കോവിഡ് അവർക്ക് സമ്മാനിച്ച ഒരു ഒരു തുറങ്കൽ ഒരു തടങ്കൽ വാസമുണ്ട്. അത് എല്ലാവരെയും ഒന്ന് മാറ്റി ചിന്തിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ തോന്നുന്നു ഈ ഒരു ഓണം വരുമ്പോൾ എങ്ങനെയായിരിക്കും ജനങ്ങളുടെ ഒരു മൊത്തത്തിലുള്ള ഒരു ട്രെൻഡ്? അല്ല ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുക. ഇപ്പോൾ എങ്ങനെ ആഘോഷിക്കണം ആഘോഷമൊക്കെ മറന്നുപോയി. ഈ ചില്ലറ കാര്യമല്ല കാരണം എങ്ങോട്ടെന്നൊരു അറിയില്ല. ഇപ്പോൾ നമുക്ക് ഒരു രണ്ട് വർഷം കഴിഞ്ഞ് എല്ലാം ശരിയാകുമെന്നൊരു തോന്നലുണ്ടെങ്കിൽ നമുക്ക് ആ രണ്ട് വർഷം കഴിഞ്ഞ് നമുക്ക് എല്ലാം റെഡിയാകും. ഇത് രണ്ട് വർഷം കഴിയുമോ നിൽക്കാൻ കഴിയുമോ എന്ന് ആർക്കും അറിയില്ല. അപ്പോൾ വല്ലാത്തൊരു അങ്കലപ്പിലായിരുന്നു. ഇപ്പോൾ എന്താണെന്നുള്ള എൻ്റെ മനസ്സിൽ ഇത് തന്നെയാണ്. സാറിന് ഓണം ഞാൻ അങ്ങനെ ആഘോഷിച്ചിട്ടില്ല. നമ്മൾ ഈ മിക്കവാറും നോർത്ത് ഇന്ത്യയിൽ ചപ്പാത്തിയും തല കഴിച്ചിട്ട് തിരുവോണം ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് നാടക സംബന്ധമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ ഒരു അനക്കം വന്നു തുടങ്ങി. നമ്മളെ ഇത് തന്നെ ഇവിടെ ഇനിയിപ്പോൾ ഇവിടെ പന്തലിടണം ഓണത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റൂ. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒരു ആ ഒരു മാനസികാവസ്ഥയിൽ എന്താ പറയുക ഇപ്പോൾ എന്തോ വീണ് കിട്ടി എന്നുള്ള സംഭവത്തിൽ നിൽക്കുക എല്ലാവരും. അപ്പം പക്ഷെ എന്നാലും പേടിക്കണം മൊത്തം പോയിട്ടില്ല സംഭവം. അതെ അതെ അതെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സംഭാഷണം അവസാനിപ്പിച്ച് ചോദിച്ച ഒരു ചോദ്യമുണ്ട് ചേട്ടാ, അതിന് രസകരമായൊരു മറുപടിയും തന്നു. കാര്യം ഈ മഹാമാരി മഹാപ്രളയമൊക്കെ നമ്മളെ ഏതെങ്കിലും രീതിയിൽ മാറ്റാനുള്ള ഒരു സന്ദേശമായി മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതിലെ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഈ ഉപ്പുമുളകിൻ്റെ ഇടവേള കാവലം സാറിനോട് നാടകത്തിൽ നിന്നപ്പോൾ ഞാൻ ഒരു ആറേഴ് മാസം മാറി നിന്നു. നല്ല സൗന്ദര്യ പണക്കുക ഞാൻ സാറ് തമ്മിലുള്ള ചെറിയ സൗന്ദര്യ പണത്തിൽ ബാക്കിയാണ്. തിരിച്ച് വന്നപ്പോൾ സാറ് പറഞ്ഞു എപ്പോഴും ഇടവേളകൾ നമുക്ക് ചിന്തിക്കാനും പൂർവാദി ശക്തിയോടെ വരാനുള്ളതാണ് ഈ ഇടവേളകൾ എന്ന് പറയുന്ന സംഭവം. അതുപോലെ ഉപ്പുമുളകിന് അതുപോലെ തന്നെയാണ്. ഇത്രയും ഇടവേള വന്നത് നന്നായി എന്ന് പറയുമ്പോൾ ഈ കോവിഡ് മഹാമാരി എല്ലാവർക്കും ചിന്തിക്കാൻ ഇത്രയേ ഉള്ളൂ എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലായില്ല. ശരിക്കും പറഞ്ഞാൽ മലയാളികൾ കഴിഞ്ഞ രണ്ട് വർഷമായാണ് കുടുംബത്തിലിരുന്ന് ഒരുമിച്ച് ഓണം ആഘോഷിച്ചത്. അതെ അതെ. എപ്പോഴും ഓട്ടമല്ലേ. അതെ അതെ. അപ്പോൾ ഏതായാലും ചേട്ടാ ഈ ഓണത്തിന് പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താണ്? ഈ എന്ന് പറയാൻ നമ്മൾ രണ്ട് വർഷം നമ്മൾ തടങ്കലിലായിരുന്നു. അതൊക്കെ മാറി നമ്മൾ പരവള് കിട്ടിയത് ഞാൻ പറയുള്ളൂ. കാരണം ഇനിയും സാധനം ഉണ്ട് ബാക്കിൽ തൊട്ട് ബാക്ക് പറയുക കുറവാണെന്ന് പറഞ്ഞ സംഭവമുണ്ട്. തീർത്ത് പോയിട്ട് മങ്കി ബോക്സ് ഇതാ ഇപ്പോഴാണ് ഞാനത്. അപ്പോൾ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ മാറി നമ്മളൊന്ന് നമ്മൾ
ഒരു സേഫായിട്ട് അല്ലെങ്കിൽ നമ്മുടെ രീതിയിലുള്ള എന്തോ സേഫ്റ്റി ഒക്കെ എടുത്തിട്ട് പോണം, നല്ല രീതിയിൽ ആസ്വദിക്കുക. ഇനിയും ഈ പറയുന്ന പോലെ ഇത് ഇങ്ങനത്തെ ഒരു മഹാമാരി വരാതിരിക്കട്ടെ എന്ന സന്തോഷവും എന്താ പറയുക സമാധാനവും ഒക്കെ നിറഞ്ഞ് ഒരു ഓണം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, നമസ്തേ.